കാലങ്ങളിലുള്ളതിലെ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായിട്ടുണ്ട്. സാധാരണക്കാർക്കൊക്കെ ഇന്നത്തെ കൂലി കൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പൊതുവേ ഇവിടെയുള്ള അനുകൂല ഘടകമെന്ന് വീണ ജോർജ് എം എൽ എ ജയിക്കുമെന്നാണ്. എനിക്കൊരു വീടില്ല, കയറി കിടക്കാനുള്ളത് ഞാനാണ്. അതിനെനിക്ക് ആരെന്ത് ഉപകാരം ചെയ്യുന്നു അവർക്ക് വേണ്ടിയും ചെയ്യാം. വിലക്കയറ്റങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രതിസന്ധികളും ഒക്കെയാണ് ഇപ്പം പൊതുവായി ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വാസമില്ല. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ പാർട്ടി ഞാൻ വിശ്വസിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ അവരവരുടെ കാര്യം കാണുക എന്നൊരു കവിഞ്ഞ് പാവങ്ങളുടെ കാര്യം ഇലക്ഷൻ ആകുമ്പോൾ കുറേ വാഗ്ദാനങ്ങൾ വാരിക്കൂരി തരും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശബരിമല ഉള്ള വിഷയം ഉണ്ടായപ്പോൾ അതിനൊരു വിഘടനം ഉണ്ടായതുപോലെ തോന്നിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രശ്നമായിട്ടോ കൂട്ടേണ്ട ഒരു കാര്യമില്ല. ഞാനും ഒരു വിശ്വാസിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. 21 മല കയറിയാനാണ് എൻ്റെ പിള്ളേരെ കൊണ്ടുപോകും. പെണ്ണുങ്ങളെ കയറ്റിയെന്ന് പറഞ്ഞാൽ അത് പണ്ടും കയറ്റിയിട്ടില്ല, ഇതും കയറ്റിയിട്ടില്ല. കയറ്റേണ്ട കാര്യമില്ല. പക്ഷേ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അത് ചാവിലയുടെ വിഷയമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഈ ഓരോ പ്രസ്താവനകൾ ഒന്നും പറയുന്നതല്ലാതെ അതൊന്നും പ്രവർത്തിക്കില്ല. എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. ശബരിമല വിഷയത്തെ കിടന്നല്ലേ ഈ പുള്ളിക്കാരി, വീണ ജോർജ് എന്ന് പറഞ്ഞ ആൾ. അവർ ഒരിക്കലും ഈ മണ്ഡലത്തിൽ ജയിക്കാൻ 100% സാധ്യത കുറവാണ്. ഒരു 80% ബി ജെ പിക്ക് വോട്ട് കിട്ടും. പത്തനംതിട്ട ശബരിമല വിഷയം ഒരു ഇഷ്യൂ ആക്കുകയാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത്. അല്ലാതെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അധികം ബാധിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. കേരളം ഭരിക്കണമെങ്കിൽ ഇടതുപക്ഷം ഭരിക്കണം. ഇടതുപക്ഷം ഭരിച്ചെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ള അടിസ്ഥാനമുള്ള വികസനങ്ങളുണ്ട്. ധാരാളം തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ വാരിക്കോരി തന്നങ്ങ് പോകാതെ പറയുന്നതിൽ ആർമാർത്തയോടെ അത് ചെയ്തു തീർക്കുന്ന ഒരു ഗവൺമെൻറ് ആകണം. ഇവിടെ ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഒരു പോയിന്റ് ആണെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയം വേണം ഇവിടെ ചെയ്യാൻ. അല്ലാതെ സ്വന്തമായിട്ടുള്ളൊരു അക്രമ രാഷ്ട്രീയം ഇവിടെ പാടില്ല. ശബരിമല വിഷയം ഒന്നും ഇവിടെ ബാധിക്കത്തില്ല. ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തോട് തന്നെ ജയിക്കും. വികസനത്തിന് കിട്ടിയ എം എൽ എ ഫണ്ട് പോലും പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു എം എൽ എ ആണ് ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായി വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മണ്ഡലത്തിൽ നിലവിലൊരു എം പി ഉണ്ടായിരുന്നു, 10 വർഷമായിട്ട് എം പി ഉണ്ടായിരുന്നു. ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് യു ഡി എഫിൻ്റെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടെ വേണം. ഇടതുപക്ഷത്തിൻ്റെ ഇവിടെ ആറന്മുള എം എൽ എ ആയിട്ട് നിന്ന വീണ ജോർജ് ഇനി അടുത്തത് എം പി ആയിട്ട് നയിക്കുക. കർശനമായിട്ട് ഇവിടെ പൂർണ്ണമായിട്ട് വിജയം കിട്ടുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ആറന്മുള നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ് തുച്ഛമായതുകൊണ്ട് 5,000-6,000 വോട്ടിന് ഭൂരിപക്ഷത്തോളം ജയിച്ച് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് കൂടെ പേടിയൊന്നുമില്ല. ഈ വേക്ക് ഒരു 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ആൻഡോ ആൻ്റണി ഈ 10 ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഇത്. കാരണം അദ്ദേഹം ചെയ്ത വികസനം, ഏറ്റവും കൂടുതൽ വികസന ഫണ്ട് വിനിയോഗിച്ച ഒരു എം പി അദ്ദേഹമാണ്. ഈ രാജ്യത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളും സംഘപരിവാർ ഫാസിസത്തെ തകർക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി മതേതര കക്ഷികൾ കൂട്ടിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എം പി 10 പത്തനംതിട്ടക്കൊന്നും ചെയ്തിട്ടില്ല. 5 മുമ്പ് ജില്ലാ സ്റ്റേഡിയത്തിൽ ഒരു തൂണ് നാട്ടിയതല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാധ്യത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ നിന്നാരും ഒരു 90% ആൾക്കാരും രക്ഷപ്പെടാതെ കിടക്കുന്ന സ്ഥിതിയാണ്. അവരെ പരിഗണിക്കണം. മണ്ഡലത്തിലെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ശബരിമല ഇഷ്യൂ ആണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്കത്തിന് ഇവിടുത്തെ ഏതൊക്കെ നേതാക്കന്മാർ വന്ന് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതനുസരിച്ച് അതിൻ്റെ ഒരു വോട്ടിൻ്റെ ഗതി മാറും. ഇവിടുത്തെ മെയിനായിട്ട് വരാൻ പോകുന്നത് അയ്യപ്പൻ്റെ വിഷയമാണ്. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ മുൻനിർത്തി വരാൻ പോകുന്നുള്ളൂ. ശബരിമലയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും പിന്നെ അതുപോലെ തന്നെ നിരീശ്വരവാദികളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചാ വിഷയമാകുന്നത് കൂടുതലും. ഇപ്പോഴത്തെ എം പി എന്നൊരു വ്യക്തി ഞങ്ങൾ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. ആകെ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രളയം വന്നപ്പോൾ ഞാനൊരു ക്യാമ്പിൻ്റെ കോർഡിനേറ്ററായിരുന്നു. ആ ക്യാമ്പിൽ ഏകദേശം 860 ആളുകളുണ്ടായിരുന്നു. അവിടെ ഈ എം പി ആൻ്റോ ആൻ്റണി വന്നത് ഒരേ ഒരു ദിവസം. അതുപോലെ ഒരു സോപ്പിൻ്റെ ഒരു തോർത്തിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെയോ വില പോലും കൊടുക്കാതെ അവിടെ വന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്ത് കാര്യം? ഈ ആറന്മുള ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ
വിരുന്നുകാരനായ ഒരു എം പി വേണോ വികസനം നടത്തുന്ന ജനപ്രതിനിധി വേണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനായിരുന്നു. കാരണം പ്രളയം വന്ന സമയത്ത് പോലും ഇവിടെ തിരിഞ്ഞു നോക്കാത്ത ഒരു എം പിയും പ്രളയകാലത്തും അതിനുശേഷവും അതിന് മുമ്പും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി തമ്മിലുള്ള മത്സരമാണ്. സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാൻ ആൻഡ്രു ആന്റണിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു എം പിയെ തന്നെ വേണം. വീണ ജോർജ് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾക്ക് സർവ്വതും നഷ്ടപ്പെട്ടതാണ്. ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ആൻഡ്രു ആന്റണി എന്ന് പറഞ്ഞ എം പിയെ കാണാൻ പോലും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി രാപകൽ കഷ്ടപ്പെട്ട് വീട്ടിൽ പോലും പോകാതെ കഷ്ടപ്പെട്ട വീണ ജോർജ് മാത്രമാണ്. ആറന്മുള സത്രം അടക്കം ആറന്മുളയിൽ കോഴിപ്പാലത്ത് നിന്നും കുമ്പനാടിനെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലമടക്കമുള്ള വലിയ പ്രവർത്തനങ്ങൾ, പത്തനംതിട്ട ആശുപത്രിയിലെ കാത്തിലാബ് അടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിലകത്ത് തന്നെ എം എൽ എ എന്ന രൂപത്തിൽ വീണ ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വിജയം വീണ ജോർജിനൊപ്പമായിരിക്കും തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിനാന്ന് പറഞ്ഞാൽ ഈ ആറന്മുളയിൽ ഒത്തിരി സഹായങ്ങൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇതിലായിട്ട് നമ്മുടെ എം എൽ എ വീണ ജോർജ് ഒത്തിരി സഹായങ്ങൾ ചെയ്തു. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് ഇവിടെ മൂന്ന് പാർട്ടികളും ഘട്ടഘട്ടങ്ങളുള്ള മത്സരമാണ് ഉണ്ടാകും. അതുപോലെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് ഒരു ഏകദേശമൊക്കെ തന്നെ കുറേ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് ഇവിടെ. എങ്കിൽ പോലും മുൻതൂക്കം എൽ ഡി എഫിന് തന്നെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആൻഡ്രു ആന്റണി എം പി എന്ന് ഒരാൾ ഒരു എം പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ എം പിയെ ഞങ്ങൾ വർഷങ്ങളായി കണ്ടിട്ട് എം പി ഉണ്ടെന്നേ പറയുന്നുള്ളൂ. പക്ഷേ എം പിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പറഞ്ഞ കാര്യം അതുപോലെ തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എം എൽ എ ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സഖാവ് 100% ജയിക്കും എന്നുള്ളത് മാത്രം അറിയിക്കും. വോട്ട് ചെയ്യാനാണെങ്കിൽ ആ സമയമാകുമ്പോൾ എല്ലാവരും വരും. വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ആ വാഗ്ദാനമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉപകാരം ആരെ കൊണ്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ 9 വർഷത്തോളമായി ഞങ്ങളിവിടെ താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു രേഖയും ഇല്ല. ഞങ്ങൾക്ക് നല്ല പച്ചവെള്ളം പോലും കുടിക്കാനുള്ള ഇതില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെല്ലാം നീന്തി ഈ കര അക്കരെ കയറി ഞങ്ങൾക്ക് ഞങ്ങളെ തിരക്കി ഒരു മനുഷ്യരും വന്നില്ല. ഒരു പാർട്ടിയുടെ അടുത്തൊന്നും വന്നിട്ടില്ല. പിന്നെന്ന് പറയുന്നത് 500 കുടുംബക്കാരായിരുന്നു ഇതിനകത്ത്. 500 കുടുംബക്കാരിൽ നിന്ന് ഇപ്പം 38 കുടുംബക്കാരേ ഉള്ളൂ. 38 കുടുംബക്കാർക്ക് ഒരു സെൻറ്റ് മണ്ണ് പ്രഖ്യാപിച്ചാണ് ഇതിനകത്ത് വന്നത്. ഇവിടെ വന്നത് നിങ്ങൾ ഭൂസമരം നടത്തുക, നിങ്ങൾക്ക് 1 സെൻറ്റ് മണ്ണെങ്കിൽ തന്നിരിക്കും, 50 സെൻറ്റ് സ്ഥലം തരുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്താണ് ഞങ്ങൾ ഈ സമരഭൂമിയിലെത്തിയത്. ഇലക്ഷൻ വന്നു, വോട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും 1 സെൻറ്റ് മണ്ണ് കിട്ടാതെ ഇതിനകത്ത് 38 വീട്ടുകാർ വോട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. വെയിലും മഴയും മഞ്ഞും കാറ്റും വെള്ളപ്പൊക്കവും എല്ലാ പട്ടിണിയും പാടും എല്ലാം ഞങ്ങൾ അറിഞ്ഞു സഹിച്ച് ഞങ്ങളിവിടെ ഇത്രയും ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് നോക്കാനോ ഞങ്ങൾക്ക് ഒരു നല്ലൊരു വാക്ക് പറയാനോ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യാനോ ഇതുവരെ ഒരാളും എത്തിയിട്ടില്ല. വസ്തുവും സ്വർണവും സ്വത്തും ഒന്നും കിട്ടിയില്ലേലും തണ്ടി തിന്നാനും വേണ്ടിയില്ല, ജീവൻ കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഈ കാണിക്കുന്ന കൂട്ടുകാരെ പത്രത്തിനെങ്കിലും ഇടണം. ഏതായാലും എനിക്കൊരു തങ്കുറപ്പുണ്ട്, ഈ കുടിലിൽ ഒരെണ്ണം കാണുന്നിടം വരെ ഞാനിവിടെ കാണും. എനിക്ക് സ്ഥലം കിട്ടിയാലും കിട്ടിയില്ലാലും തന്നാലും തരിയിച്ചില്ലേലും ഈ കുടിൽ മൊത്തം പൊളിച്ച് കഴിഞ്ഞ് എൻ്റെ കുടിൽ ഞാൻ പൊളിച്ചുകൊണ്ട് പോകത്തുള്ളൂ. അങ്ങോട്ട് എം പി എം എൽ എ ഇവിടെ വന്നിട്ടില്ല. വോട്ട് വരുമ്പോൾ കൊടുക്കത്തില്ല. വോട്ട് മരിച്ചാലും ഞങ്ങൾ ഇവിടെ കിടക്കുകയുള്ളൂ. ഞങ്ങൾ വോട്ട് കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടിയാലേ ഞങ്ങൾ മാറുകയുള്ളൂ. രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. കൊയിലാണ്ടിയെ വടകര പാർലമെന്റ് അപേക്ഷിച്ചിടത്തോളം വമ്പിച്ച പരാജയമാണ് ഈ കഴിഞ്ഞ 2 ടേമിലായിട്ട് 10 വർഷം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വളരെ അനാഥമായ ഒരു അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം വടകരയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയുമുള്ള ഒരു വിധിയെഴുത്താണ് വടകരയിൽ കാണാൻ പോകുന്നത്. അരിയിൽ ഷുക്കൂറിൻ്റെയും ടി പി ചന്ദ്രശേഖരൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എടയന്നൂരിലെ ഷുഹൈബിൻ്റെയും കൊലപാതക രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. ഓരോ ദിവസവും
വർക്കിംഗ് ഇല്ല, ജോലി ഇല്ലാതിരിക്കുകയാണ്. ജോലി ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എത്രയോ ദിവസങ്ങളിൽ ഒരു വരുമാനവും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് നോട്ട് നിരോധനം വന്നതിന് ശേഷം ഞങ്ങളൊക്കെ കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണം മാറി പുതിയൊരു ഭരണം വരണമെന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു വോട്ടറാണ് ഞാൻ. ഇവിടെ ആകെ 2 രൂപ കൊയിലാണ്ടി മാർക്കറ്റിൽ വരണമെങ്കിൽ ഈ കൊയിലാണ്ടി ഹാർബർ ഇവിടെ എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നന്ദി ചെങ്ങോട്ട ബൈപ്പാസിൻ്റെ പണി എത്രയും പെട്ടെന്ന് പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാലേ കൊയിലാണ്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് വ്യാപാര സമൂഹത്തിന് ഉണർവുണ്ടാവും, ഇവിടുത്തെ കൊയിലാണ്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ 5 വർഷം കൂടി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം മോശമാണെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിൽ മൊത്തമായിട്ടും എല്ലാ പാർട്ടിക്കാരും മഹാസഖ്യമായിട്ട് മത്സരിക്കണം. ഭരണത്തിൻ്റെ മോശം ആണെങ്കിൽ ഈ മഹാസഖ്യം ഒന്നും വേണ്ട നരേന്ദ്രമോദി സർക്കാരിനെ തയ്യാറാക്കാൻ. പെട്രോൾ ഡീസൽ വില വർദ്ധന ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ എല്ലാം തന്നെ ഒരു മാറ്റം ആവശ്യമാണ്. വടകരകത്ത് ഒരു എടുത്തു പറയാൻ പറ്റാത്ത ഒരു വികസനം മുല്ലപ്പള്ളി വടകര എം പിക്ക് എന്നയാൾക്ക് മുല്ലപ്പള്ളിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു മാറ്റം എന്നയാൾക്ക് എൽ ഡി എഫിൻ്റെ പി ജയരാജൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നത് ജനങ്ങൾ നെഞ്ചോട് സ്വീകരിച്ചുകൊണ്ടാണ് വടകര പ്രചരണ രംഗത്തും അതുപോലെ തന്നെ ആവേശമായ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ പി ജയരാജൻ വടകര പാർലമെൻ്റ് രംഗത്ത് മുന്നോട്ട് പോകും. ഉറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഈ നോട്ട് അസാധുവാക്കൽ വന്നതിന് ശേഷം രാജ്യം ഇന്ന് ഇതുവരെയും പിന്നെ അതിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. അപ്പോൾ അതിന് എതിരായിട്ടുള്ളൊരു വിധി എഴുത്തായിരിക്കണം ഇന്ന് ഈ വരുന്ന പാർലമെൻ്റ് ഇലക്ഷനിൽ. നോട്ട് നിരോധനം വന്ന അവിടെ തന്നെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണായി. ഇവിടെ ആർക്കും നിൽക്കപ്പുറത്തില്ലാതെ ഈ അവൃത്തിയില്ലാത്ത സ്ഥിതി വന്നു. ഇനിയും ഇതേ സ്ഥിതിയാണ് വരുന്നതെങ്കിൽ ഈ നാട് ഒരു വിധത്തിലുള്ള തൊഴിൽ മേഖലയും എല്ലാ തൊഴിൽ മേഖലയും നഷ്ടപ്പെടും. അതുപോലെ അത് തകർന്ന് തരിപ്പണാവുകയും ചെയ്യും. പി ജയരാജൻ ജയിച്ചതായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ബാക്കി വോട്ടർമാർ വോട്ട് കൂടി ചെയ്ത് അത് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആറ് ഒരു വികസനം ഇവിടെ അറിയിട്ടെടുത്തുകൂടാ. ഇവിടെ കോടികൾ പാസ്സായ ഓരോരുത്തർ മുക്കി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ചിട്ട് 2 വർഷം കഴിഞ്ഞെന്ന് എൻ്റെ ഒരു ധാരണ. ഇന്ന് വരെ ഒരു ഇല പോലും അവിടെ സംസ്കരിച്ചതായിട്ട് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കണ്ടിട്ടില്ല. ഇനി വരുന്നൊരു ഒരു എം പി ആരായി കഴിഞ്ഞാലും ഇത്രയും മാലിന്യം ഇതായി നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ സംസ്കരണ പ്ലാന് തുടങ്ങിയിട്ട് ഈ മാലിന്യം അവിടെ സംസ്കരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇതെന്തോ ഒരു അഴിമതിയിൽ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അയാൾ ഒരു പ്രാവശ്യം ജയിച്ചെന്നല്ലാണ്ട് പിന്നെ അയാൾ ഇവിടെ ഈ ഭാഗത്തെ അയാൾ വന്നിട്ടില്ല. ഇപ്പം പിന്നെ ഇവിടെ പേടിച്ചിട്ട് അയാൾ മത്സരിക്കുന്നില്ല. ഈ ചോമ്പാൽ ഹാർബറിലെ ഒരു വികസനം ഇതുവരെ നടന്നിട്ടില്ല. മുല്ലപ്പള്ളി വന്നേരം പല കാര്യവും ഈ ഹാർബറിൽ ചെയ്ത് ഇപ്പം പറയുന്ന ഇടതുവശം വന്നേരം ഈ ജെട്ടി വന്നത് ഒരു ജെട്ടി ഇടതുവശം കൊണ്ടുവന്നല്ല, ഇതെല്ലാം കൊണ്ടുവന്ന മുല്ലപ്പള്ളി. ക്യാൻസർ എന്ന ഈ മോഡിജിയെ ഒഴിവാക്കാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും അറിയില്ല നരേന്ദ്രമോദി ഇല്ലെങ്കിൽ. നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് ജനപ്രതിനിധികൾ. പക്ഷേ വടകരയിലെ ജനപ്രതിനിധി എന്ന നിലയിൽ വടകരയെ പിടിച്ചുലുക്കിയ പ്രളയത്തിലും നിപയിലും ഈ ജനപ്രതിനിധിയെ വടകരയിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ നിന്ന് ഏതെങ്കിലും യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ജയിച്ചു പോവുകയാണെങ്കിൽ അവരെ റിസോർട്ടിന് കാവൽ നിർത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. പാഴായിപ്പോയ 10 വർഷമാണ് വടകരയ്ക്കുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇഗ്നോൻ ഫണ്ട് അനുവദിക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. വിദ്യാർത്ഥികളെ പറഞ്ഞു വച്ചിരിക്കുന്ന നിലപാടാണ് എം പിയുടെ. നമ്മളിപ്പോൾ എന്ത് ധൈര്യത്തിലാണ് യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ടത്? ഇന്നത്തെ യു ഡി എഫ് നാളത്തെ ബി ജെ പി എന്നുള്ള നിലയിലാണ് ഇപ്പം കാര്യങ്ങൾ കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അംഗമല്ല, എന്നിരുന്നാലും ഇടതുപക്ഷത്തിനാണ് ഇക്കുറി കൂടുതൽ ചാൻസ് ഉള്ളത്. ആർ എസ് എസിനെ പിടിച്ചു കെട്ടാനും സംഘപരിവാറിൻ്റെ ഭീകരതയെ പിടിച്ചു കെട്ടാനും ജയരാജനെ കഴിയൂ. മുല്ലപ്പള്ളിയും കോൺഗ്രസും വിചാരിച്ചാലൊന്നും ആർ എസ് എസിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. 10 കൊല്ലമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എം പി ഇവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ മണ്ഡലത്തിൽ കാണാൻ പറ്റുന്ന എം പി ആണ് തെരഞ്ഞെടുക്കേണ്ടെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് വികസനം വേണം. നമ്മൾ ആരിക്കാ വികസനം ഉള്ള ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യും. പൊന്നാനി മലപ്പുറം ഇ ടി മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാവാണ് എന്നിന് എൻ ഡി എ പോയി കൂട്ടുകൂടി ഇവിടെ അധികാരം പിടിക്കാൻ വേണ്ടി
ഇവിടെ എൻ ഡി എഫിന് അധികാരത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ ഹിന്ദുവും മുസ്ലിമുമായിട്ടുള്ള യാതൊരു ഐക്യവും ഉണ്ടാവില്ല. അതിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ശക്തമായ മത്സരം വടകരയിൽ ഉണ്ടാവും. ഉമ്മൻചാണ്ടിയൊക്കെ ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങളോട് പറയുകയും സ്ഥാനാർത്ഥിത്വം വേണ്ട സ്വന്തം കാര്യത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിനെതിരായ പ്രതിഫലനം വടകരയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറ്റിയാടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മലയോര മേഖലയിൽപ്പെട്ട ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് കുറ്റിയാടിയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു നയാ പൈസയുടെ സഹായവും ഈ എം പി നൽകി. 2009 മുതൽ 2019 വരെ വടകരക്കാർക്ക് ഒരു എം പി ഉണ്ട് എന്ന് കൃത്യമായ രൂപത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള. ഈ കുറ്റിയാടി മേഖലയിൽ നാളീകരം എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ മുന്നോട്ട് പോയി അതിൻ്റെ വ്യവസായ സംരംഭം ഉൾപ്പെടെ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒരു ചില്ലിക്കാശ് വകയിരുത്താൻ വേണ്ടി ഈ എം പിക്ക് സാധിച്ചിട്ടില്ല. അരീക്കരക്കുന്നിൽ ബി എസ് എഫ് കേന്ദ്രം വന്നതുകൊണ്ട് നാടിന് എന്ത് ഗുണം ലഭിച്ചു എന്ന് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരും അതിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം 16ാം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച ഒരു പാർലമെന്റേറിയൻ കൂടിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മാത്രമല്ല, മുല്ലപ്പള്ളി ജയിച്ചു വന്നത് യു ഡി എഫിൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, നിഷ്പക്ഷമായ ആളുകൾ മുല്ലപ്പള്ളിയെ പോലെയുള്ള നേതാക്കന്മാർ ജയിച്ചു വന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു കൊലയാളിനെ കൊണ്ടുപോയിട്ട് ഒരു കൊലയാളി ഇവിടെ സഹാതമാക്കിയിട്ട് ഇവിടുത്തെ വോട്ട് വാങ്ങിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാർഷാർ കളിക്കുന്നതിൽ വലിയ വേദന ഉണ്ട് ഞങ്ങൾക്ക്. വോട്ടും വാങ്ങി പിറ്റേ കൊലപാതകത്തിന് സപ്പോർട്ട് ചെയ്യൂ, അങ്ങനത്തെ ഒരു നേതാവാണ് പി ജയരാജൻ. ഏത് ടൈമിനും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ നടക്കുന്ന എം പിമാരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മത്സരിക്കുന്നത്. വർഗീയതക്കെതിരെ ശക്തമായി പോരാടിയ ഒരു പോരാളിയാണ്, അതിനെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പി ജയരാജൻ. 10 വർഷത്തിന് ഇടയിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിന്നെ ഇതുവരെ കാണാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ മാധ്യമങ്ങളിലും പത്രങ്ങളിലും മാത്രമാണ്. $15 ലക്ഷം പോയിട്ട് 15 റുപ്യ പോലും നിക്ഷേപിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് വന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളിലെ കമ്പനിയാണ് ഈ മോഡി, കമ്പനികളുടെ കൂടെയാണ് മോഡി നിൽക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ പിണറായി വിജയൻ അദ്ദേഹം ഏതാണ്ട് എല്ലാ വ്യക്തികളെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളെക്കാളും അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു വിജയത്തായിരിക്കണം ഇവിടെ നടക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാസർകോട്ടെ പെരിയയിലെ കൃപേഷിനെയും ശരത്തിനെയും അറിഞ്ഞുതള്ളിയ സി പി എമ്മിന്റെ കാടത്ത രാഷ്ട്രീയം അത് കേരളം ചർച്ച ചെയ്യും. ഷുക്കൂറിനെയും ഷുഹൈബിനെയും കൊന്നുതള്ളിയ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യും. ഒരു കാരണവശാലും നമുക്ക് നരേന്ദ്രമോദി എന്ന ദുർഭൂതത്തെ ഇനി ഇന്ത്യ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി നൽകാൻ കൊലപാതകികളെ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനം യു ഡി എഫ് ഏറ്റെടുക്കും. പറഞ്ഞാൽ കാർഷിക മേഖല ഇപ്പോൾ തന്നെ രാജ്യത്ത് പല കാരണങ്ങളാൽ പല രീതിയിലുള്ള തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വ്യാപാര മേഖല കൂടി തളർന്നാൽ രാജ്യം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാവും. ഇന്ത്യാ രാജ്യം ഭരിക്കാൻ കെൽപ്പുള്ള പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്.